കാവശ്ശേരി പത്തനാപുരം ആറാപ്പുഴ പാതയിൽ യാത്ര ദുഷ്കരം. സ്കൂളുകൾ തുറക്കാനിരിക്കെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പ്രതിസന്ധിയിലാവുക. പത്തനാപുരം പാലം പൊളിച്ചപ്പോൾ ഗായത്രിപ്പുഴയിൽ നിർമ്മിച്ച ബദൽപാത മഴയിൽ ഒലിച്ചുപോയതോടെ പ്രദേശവാസികൾക്ക് ആശ്രയമാകേണ്ടത് പത്തനാപുരം ചേറുംകോട് ആറാപ്പുഴ മുത്താനോട് വെങ്ങന്നൂർ പാതയാണ്. എന്നാൽ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി തുടരുകയാണ്. പത്തനാപുരം തോണിപ്പാടം നിവാസികൾക്ക് കാവശ്ശേരി വടക്കേനട വഴിയുള്ള യാത്ര അസാധ്യമായതോടെ ആലത്തൂരിലെത്താനുള്ള എളുപ്പമാർഗമാണ് ആറാപ്പുഴ പാത. ജൽജീവൻ മിഷൻ പൈപ്പിടാൻ ചാലുകീറിയതോടെയാണ് പാത തകർന്നത്. ചാൽ നികത്തിയെങ്കിലും പാത പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. അത്തിപ്പറ്റപ്പാലം വഴി 16 കിലോമീറ്റർ ചുറ്റിയാണ് പത്തനാപുരത്തുകാർ ആലത്തൂരിലെത്തുന്നത്. പത്തനാപുരം ആറാപ്പുഴ പാതയിൽ 15 ലോഡ് കരിങ്കൽ കോറി അവശിഷ്ടം നിരത്തി കുഴികൾ നികത്തിയതായി പഞ്ചായത്ത് അവകാശപ്പെടുന്നുണ്ടെങ്കിലും റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു. അപ്പൊ അവർക്ക് ഇതിപ്പോ നമ്മൾ അതിൽ കൂടെ പോകേണ്ടത് ഇത് ചുറ്റി തിരിഞ്ഞു വരികയാണ്. അവരും കുഴപ്പമുണ്ട്, കാര്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അതൊരു പാലം എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാവും. മഴ ശക്തമായാൽ യാത്രാ ദുരിതം വർദ്ധിക്കും. സ്കൂൾ തുറന്നാൽ 3 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഇതുവഴി കടന്നുപോകാൻ കഴിയാതെ വലയും. നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് കിലോമീറ്ററുകൾ ചുറ്റി സ്കൂളിലെത്തേണ്ട സ്ഥിതിയുണ്ടാകും. പാതയുടെ അറ്റകുറ്റപ്പണിക്കായി ജൽജീവൻ മിഷന്റെ ഫണ്ട് അനുവദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഫണ്ട് വകയിരുത്താത്തത് എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറി ദർഗാസ് നടപടികൾ ആരംഭിക്കുമ്പോഴേക്കും അപകടങ്ങൾ എത്ര കാണേണ്ടി വരുമെന്നാണ് യാത്രക്കാരുടെ ആശങ്ക. നമ്മൾക്കിപ്പോൾ പ്രധാനമായിട്ട് പത്തനാപുരം തോണിപ്പാടം ഭാഗങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാന റോഡാണ് നമ്മളുടെ അതിലൂടെ പോകുന്നത്. ഏകദേശം 5 കിലോമീറ്റർ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾക്ക് നേരിട്ട് ആലത്തൂരിലോട്ട് പോകാനുള്ള ഒരു വഴിയാണ്. ഇതിപ്പോൾ ഇന്ന് ചുറ്റി വളർന്നിട്ട് ഈ പാലം പൊളിച്ചിട്ടതിന് ശേഷം ഒരു ആവശ്യം ഒരു റീസണും ഇല്ലാതെ ഇപ്പോൾ ഈ മഴക്കാലത്തിനോട് അനുബന്ധിച്ച് ഇവർ പാലം പൊളിച്ചിട്ടിരിക്കുന്നത്. സോ ഇവർക്ക് ദാൻ ആഫ്റ്റർ ഇവർക്ക് പൊളിച്ചിട്ടാൽ മതിയായിരുന്നു. പക്ഷേ അവരതിന് മുന്നേ ഇത് പൊളിച്ചിട്ടിട്ട് നമുക്ക് ഏകദേശം 5 കിലോമീറ്റർ ചുറ്റി പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇത് നമ്മളുടെ മറ്റേ കുടിവെള്ള പദ്ധതി വന്നിട്ടുണ്ടല്ലോ, ഓക്കെ, ആ പൈപ്പിൻ്റെ ഇത് വന്നതോടെ ഈ റോഡും ഭയങ്കര മോശം ശോചനാവസ്ഥയിലെത്തിയിരിക്കുന്നത്. അതായത് ഇവർ രണ്ട് സൈഡ് പൊളിച്ചിട്ടിട്ട് റോഡ് ഇന്നേ വരെ റെഡിയാക്കിയിട്ടില്ല. ഇത് പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്നതും അത് PWD അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, PWD അണ്ടറിൽ വരുന്ന അവരുടെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ട് അവരോ പഞ്ചായത്തിന് ബേസ് ചെയ്തിട്ട് ഇവരോ ഇന്നേ വരെ ഒരു നടപടി എടുക്കുകയോ ഇതിന് കാര്യങ്ങൾ സ്പീഡാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഏകദേശം ഇതിനുള്ളിൽ പത്തനാപുരം ഒരു സ്കൂളും കുണ്ടാട് സ്കൂളും ഉണ്ട്. ഇതിന് പുറമെ ഇതെല്ലാം UPS സ്കൂൾ. ഇതിന് പുറമെ നമ്മൾ KCP ASMS സ്കൂൾ, മോഡൽ സെൻ്റർ സ്കൂൾ, ഈ 3 സ്കൂളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ഉള്ള ഓരോ വിദ്യാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് ചുറ്റി പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 6-7 കിലോമീറ്ററാണ് ചുറ്റി പോകേണ്ട ഒരവസ്ഥ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് സ്കൂൾസ് എല്ലാം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഈ സ്കൂൾസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം പുതിയ വിദ്യാർത്ഥികളുണ്ടാവും അവർക്ക് പോകാൻ പറ്റില്ല, പഴയ കുട്ടികൾക്കും പോകാൻ കഴിയില്ല. സോ പുതുതലമുറയുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ ഇവിടെ ബ്രേക്ക് വരികയാണ്. എത്രയും വേഗം പഞ്ചായത്ത് ഈ റോഡിൻ്റെ കാര്യം മറ്റ് PWD ഉദ്യോഗസ്ഥരും മറ്റ് ഗവൺമെൻറ്റും അതിൻ്റേതായ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് എത്രയും വേഗം തന്നെ ഒരു നടപടി സ്വീകരിച്ച് ഞങ്ങളുടെ പാലും അതേപോലെ ഞങ്ങൾക്ക് എത്രയും വേഗത്തിൽ പോകാനുള്ള ഒരു ഗതാഗത കുരുക്ക് നീക്കം ചെയ്ത് ഗതാഗത എളുപ്പമാർഗമാക്കിയ തരുന്നതാണെന്ന് അപേക്ഷിക്കുക. UTV News പാലക്കാട്.